ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അർച്ചസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ താരൻ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരൻ. ഈ താരൻ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ തലയോട്ടിയിലെ കോശങ്ങൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് താരനായി മാറും. അല്ലാതെ തന്നെ വേറൊരു രീതിയിലും താരൻ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ തലയോട്ടിയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓയിലിൽ മറ്റുള്ള ഡേർട്സൊക്കെ അടിഞ്ഞുകൂടി കഴിയുമ്പോൾ അതും താരനായിട്ട് മാറാറുണ്ട്. നമ്മൾ എന്നും ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകുന്നവരുണ്ട്. അതിനേക്കാളും നല്ലത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ഷാമ്പൂ ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കാൽ മാത്രം മതി. നമ്മൾ എന്നും മൂവിലൊക്കെ തേക്കുന്നവരാണെങ്കിലും അവർക്കും താരനുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ നിങ്ങൾ എന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വല്ലതും മാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്കുള്ളത് താരനാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ താരനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ത്വക്ക് രോഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആരോഗ്യം കൂടാനാണ് ചാൻസ് ഉള്ളത്. നമ്മൾ താരൻ്റെ ഷാമ്പു അങ്ങനെയൊക്കെ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു രോഗമാണെങ്കിൽ നമുക്കത് കൂടാൻ ചാൻസ് ഒരുപാടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താരനൊക്കെ ഒരു ഏകദേശം അളവിൽ കുറഞ്ഞു കിട്ടും. അത് പയ്യെ പയ്യെ കുറയത്തുള്ളൂ. പെട്ടെന്നൊന്നും താരനൊന്നും മാറത്തൊന്നുമില്ല. പെട്ടെന്ന് നമ്മളത് കറക്റ്റ് അത് ടൈം എടുത്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ താരൻ മാറും. ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നല്ലപോലെ ചൂടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കണം. ചെറുത് നല്ലപോലെ മസാജ് ചെയ്ത് എടുക്കണം. നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ ശരീരത്തിനും ഏറ്റവും നല്ലതാണ് ഓയിൽ മസാജ് ചെയ്യുന്നത്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ മസാജ് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രമാത്രം നല്ലതാണ് ഈ ഓയിൽ മസാജ് എന്നുള്ളത്. ഓയിൽ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അത്രയ്ക്കും നല്ലതാണ് ഓയിൽ മസാജ്. ഇനി നമുക്ക് സ്റ്റീമാണ് ചെയ്യേണ്ടത്. സ്റ്റീം ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒത്തിരി ചൂട് ഉള്ള വെള്ളമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചൂടുള്ള വെള്ളം മതി. അത് നമുക്ക് സ്റ്റീം ചെയ്യാം. നമുക്ക് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓയിൽ മസാജ് ചെയ്തല്ലോ, അപ്പം ഓയിൽ ആ ഓയിലുള്ള ഗുണങ്ങളും കാര്യങ്ങളുമൊക്കെ നല്ലപോലെ നമ്മുടെ തലയോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഈ സ്റ്റീം നമ്മളെ സഹായിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അടുത്ത നമുക്ക് താളിയാണ് ഉണ്ടാക്കേണ്ടത്. താളി ഉണ്ടാക്കാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ അതിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ല ഒരു ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് താളിയൊക്കെ പണ്ടുള്ളവർ, ഇപ്പോഴല്ലേ ഷാമ്പൂ ഒക്കെ വന്നത്, പണ്ടുള്ളവർ അവരുടെ കണ്ടീഷണറും ഷാമ്പൂ എന്നൊക്കെ പറയുന്നത് ദേ ഈ താളിയാണ്. താളി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ ചെളിയും കാര്യങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ താരനുള്ള ഏറ്റവും നല്ലൊരിതാണ് താളി. മുടി വളരാനും താളി നല്ലതാണ്. പിന്നെ ചെമ്പരത്തി കൊണ്ട് ഫേസ് പാക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെമ്പരത്തി കൊണ്ട് ഫേസ് പാക്കൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ഫേസ് പാക്കാണ്. നിങ്ങളൊക്കെ വേണമെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള സാധാരണ ചെമ്പരത്തി അത് അരച്ചിട്ട് അത് തരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിലോ എങ്കിലും അലർജിക്ക് അല്ലാത്ത ഏതിലും തേച്ച് നമുക്ക് അത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതൊന്നും കുഴപ്പമില്ല, നല്ലതാണ്. ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ ഇല എല്ലാം ഔഷധമുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. താളി നമുക്കിനി ഒരു തോർത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ല തുണിയിലോ ഒക്കെ വെച്ച് അത് അരിച്ചെടുക്കണം. ഇതൊരുമാതിരി ഓയിലല്ല, ഓയിലൊക്കെ പോലെ എന്തോ ഒരു ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും. നമ്മൾ താളി ഇതുപോലെ ഇരിക്കും. ആ ഒരു പരുവത്തിലായി കഴിയുമ്പോഴാണ് ശരിക്കും താളി കറക്റ്റ് ഇതിലാവുന്നത്. ഇനി നമുക്കിത് പിഴിഞ്ഞ് എടുക്കാം. നല്ല കളറാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഞാനിത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാമ്പൂവിന് പകരമായിട്ട് തലയിൽ ഒഴിച്ച് തലയിൽ നല്ല മസാജ് ചെയ്ത് ചെളിയൊക്കെ ഒന്ന് കളയണം.
താളിയൊക്കെ വെച്ച് ഞാനിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റായി. അമ്മ വന്ന് എന്നെ ചീത്ത പറഞ്ഞു, രാത്രിയാണോ താളിയൊക്കെ ഇടുന്നത് ചോദിച്ച്. ഞാൻ നേരത്തെ ചെയ്തതാണ്, പക്ഷെ സമയം പോയി. ഇത്ര ആയി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.